സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ലൈംഗിക പീഡനം പതിവ് സംഭവമാവുകയാണ് രണ്ടു മൂന്നും ദിവസങ്ങൾക്കുള്ളിൽ സ്കൂളുകളിൽ നിന്നും ഒരു കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ഓട്ടിസം ബാധിച്ച കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും പീഡനം അരങ്ങു തകർക്കുന്നു ഒട്ടുമിക്ക കേസുകളിലും പോലീസ് വേട്ടക്കാരനൊപ്പമാണ് ഇരയും ഇരയുടെ ബന്ധുക്കളും പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മനുഷ്യാവകാശ കമ്മീഷനെയും നീതി കിട്ടാൻ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത് എന്തിനുമേതിനും വേട്ടക്കാരനെ സഹായിക്കുന്ന നിലപാടാണ് പോലീസിനെന്ന പരാതിയാണ് ഉയരുന്നത് മലപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും സ്ത്രീകാര്യത്ത് ഓട്ടിസം ബാധിതനായി കുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിലുമൊക്കെ സമാനമായ കാര്യം തന്നെയാണുള്ളത് മലപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ അധ്യാപകൻ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത് തേഞ്ഞിപ്പാലം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് സ്കൂളുകളിൽ താത്കാലിക അധ്യാപകനായി ജോലി ചെയ്യുന്ന മസൂദ് എന്ന അധ്യാപകനാണ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് അസ്വസ്ഥത പ്രകടിപ്പിച്ച കുട്ടിയെ രക്ഷിതാക്കൾ ഒരു സ്കാനിംഗ് സെന്ററിൽ എത്തിച്ച് പരിശോധന നടത്തിയതിനെ തുടർന്നാണ് കുട്ടി ഗർഭിണിയാണെന്ന് വ്യക്തമാകുന്നത് സ്കാനിംഗ് സെന്ററിൽ നിന്നാണ് തേഞ്ഞിപ്പാലം പോലീസ് വിവരമറിയുന്നത് തുടർന്ന് കുട്ടിയുടെ മൊഴിയെടുത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പോക്സോ ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മസൂദ് എന്ന അധ്യാപകനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ രാമനാരായണ എന്ന മട്ടിലാണ് സ്കൂൾ അധികൃതർ പോലീസ് കേസെടുത്ത ശേഷമാണ് സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറഞ്ഞത് തേഞ്ഞിപ്പാലം സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം മസൂദിന്റെ വീട്ടിലെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം തന്റെ ബന്ധുവായ മറ്റൊരു അധ്യാപകന്റെ വീട്ടിലെത്തിയപ്പോഴാണ് മസൂദ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നത് ഇത് കേസിന്റെ ഗതി മാറ്റിമറിക്കാനെന്നും ആരോപണമുയർന്നിട്ടുണ്ട് മസൂദിനായി അന്വേഷണം ഊർജിതമാക്കിയതായി തേഞ്ഞിപ്പാലം ഡിവൈഎസ്പിയും പറയുന്നു സ്ത്രീകാര്യത്ത് ഓട്ടിസം ബാധിതനായി കുട്ടിയെ പീഡിപ്പിച്ചതും അധ്യാപകനാണ് ഈ കേസിൽ പോലീസ് വേട്ടക്കാരനെ സഹായിക്കുന്നതായി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകേണ്ട അവസ്ഥയാണ് രക്ഷിതാക്കൾക്കുണ്ടായത് ന്യൂസ് ഡെസ്ക് വാർത്തകൾക്കപ്പുറം ന്യൂസ്